ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെനിയാസ് വ്ളോഗ്സ്. ഇന്നിതാ ഞാൻ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് കോഴിമുട്ടയാണ്. കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ട് തന്നെ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത്. അതിനായിട്ടാണ് ഞാനൊരു 7 കോഴിമുട്ട പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ടാണ് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മളിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. നമ്മൾ മീനിനൊക്കെ മസാല പുരട്ടുമല്ലോ, ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കുക. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട എടുക്കുക. എന്നിട്ടൊരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു മുനയുള്ള സാധനം എടുത്തിട്ട് അതിന് മുകൾ വശത്ത് ഇങ്ങനെ ഓരോ ലൈനായിട്ട് ഇട്ട് കൊടുക്കുക. വല്ലാണ്ട് ഉള്ളിലോട്ട് പോകണമെന്നില്ല. ആ ഒരു വെള്ള ഭാഗം മുഴുവനായിട്ടും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് മസാല മുഴുവനായിട്ടും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടും കാണുമ്പോൾ ഒരു ഭംഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇത് ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ കോഴിമുട്ട മുഴുവനായിട്ടും ഈ മസാല ഒന്ന് പൊതിഞ്ഞെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ മാക്സിമം നന്നായിട്ടൊന്ന് ഇതിന് മുകളിലൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഓരോ കോഴിമുട്ടയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. കാരണം കോഴിമുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടി തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എഗ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ തന്നെ ഇട്ട ഒരു പേരുണ്ട്, അത് ഞാൻ പറയാം. എഗ് ലൈൻ ഫ്രൈ എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത്. ഇതിന് ശരിക്കുള്ള പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് പറയാൻ കാരണം നമ്മൾ ലൈൻസ് ഇട്ടിട്ടാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പേരിട്ടിട്ടുള്ളത്. ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.